ആരാണ് എന്ന് പരിഗണിക്കുന്ന വിഷയമില്ല, അവൻ ആരുടെ മകനാണ് എന്ന് പരിഗണിക്കുന്ന വിഷയമില്ല. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി തന്നെ അത് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിന്റെ 10-ാമത്തെ സൂക്തത്തിൽ അവിശ്വാസികളായ ആളുകൾക്ക് ഉദാഹരണം പറഞ്ഞപ്പോൾ പ്രത്യേകമായി എടുത്തുധരിച്ചത് കാണാം. ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അവിശ്വാസികളായ അധർമ്മകാരികളായ ആളുകൾക്ക് ഉപമയായി ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ വിവരിക്കുന്നു. ആരെയാണ് വിവരിക്കുന്നത്? ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. 1950 കൊല്ലക്കാലം അല്ലാഹുവിന്റെ മാർഗത്തിൽ തൗഹീദ് പറഞ്ഞ, നന്ദിയുള്ള അടിമയെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ നന്ദി കെട്ടവർക്കുള്ള ഉപമയായി അല്ലാഹു വിശദീകരിക്കുന്നു. രണ്ടാമതാരാ വംറത്ത് ലൂത്ത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെയും കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. അവർ രണ്ടാളുകളും നമ്മുടെ സച്ചരിതരായ രണ്ടടിമകൾക്ക് കീഴിൽ കഴിഞ്ഞവരാണ്. പക്ഷേ ഫഹാനതാഹുമാ, അവർ രണ്ടുപേരും അവരെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ഷൈആ, നാളെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് യാതൊന്നും അധീനമാക്കാൻ സാധിക്കുകയില്ല. ഞാൻ നൂഹിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തൊന്നും നേടാൻ കഴിയില്ല. ഞാൻ ലൂത്തിന്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പരലോകത്തൊന്നും നേടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീന, നാളെ ഖിയാമത്ത് നാളിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വരുമ്പോൾ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വരുമ്പോൾ അവരോട് പറയപ്പെടുകയാണ്, ഓ നൂഹിന്റെ ഭാര്യയെ പൊയ്ക്കോ നരകത്തിലേക്ക്, ഓ ലൂത്തിന്റെ ഭാര്യയെ പൊയ്ക്കോ നരകത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്തേ കാരണം? ആ തൗഹീദ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സ്വീകരിച്ചില്ല, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സ്വീകരിച്ചില്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ നാളെ റബ്ബിന്റെ അടുക്കൽ പരലോകത്തിൽ അവർക്ക് നഷ്ടമാണ്, നാശമാണെന്ന് മാത്രമല്ല, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഭാഗത്ത്, നാളെ പാരത്രീക ലോകത്ത് വെച്ചുകൊണ്ട് സ്വന്തം പിതാവിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ടുമുട്ടുന്ന രംഗത്തെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. യൽഖാ ഇബ്രാഹിമു അബാഹു ആസർ, ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവായ ആസറിനെ കണ്ടുമുട്ടുകയാണ്. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കോടാന കോടി മനുഷ്യർ ഹാജരായ ആ ദിവസത്തിൽ സമ്പത്തോ സന്താനമോ ഉപകരിക്കാത്ത ആ ദിനത്തിൽ അള്ളാഹുവിന്റെ സവിധത്തിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട ആ ഘട്ടത്തിൽ ആ ഖിയാമത്ത് നാളിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവിനെ കണ്ടുമുട്ടുമ്പോൾ മുഖമാസകലം ചെളിപുരണ്ട് പൊടി പിടിച്ച് ആകെ വിഷണ്ണനായി വിഷമിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ കാണുമ്പോ ആ വാപ്പയുടെ സമീപത്തേക്ക് ചെന്ന് പിതാവിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിക്കുന്നു, അലം അകുല്ലക ലാ തഅസുനീ, ഓ ഉപ്പാ, താങ്കളോട് ഞാൻ എത്ര പറഞ്ഞു, എന്നെ ധിക്കരിക്കരുതെന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ആദർശം സ്വീകരിക്കണമെന്ന് എത്ര സ്നേഹത്തോടെ ഉപ്പാ ഞാൻ തങ്ങളോട് പറഞ്ഞു. ആ സമയത്ത് നിരാശനായ ആസർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, മോനെ, ഉപ്പക്ക് തെറ്റുപറ്റിപ്പോയി, ഇന്നേ ദിവസം നീ പറഞ്ഞോ ഞാൻ അനുസരിച്ചു കൊള്ളാം. മോനെ, എന്താണ് ഉപ്പ സ്വീകരിക്കേണ്ടത്? നീ പറഞ്ഞോളൂ, ഉപ്പ അനുസരിക്കാം. അന്ന് നീ പറയുമ്പോൾ നിന്നോടൊപ്പം ചേരാൻ ഉപ്പക്ക് സാധിച്ചില്ല, നീ പറയുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഉപ്പക്ക് കഴിഞ്ഞില്ല മോനെ. അതുകൊണ്ട് ഇന്നേ ദിവസം നീ എന്ത് പറഞ്ഞാലും ഈ ഉപ്പ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറയുമ്പോ തന്റെ പിതാവിനോടുള്ള അടങ്ങാത്ത സ്നേഹം മനസ്സിൽ അടക്കി വെച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി ഇന്നക വഅത്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ ഫഅയ്യു ഖിസ്യിൻ അഖ്സാ മിൻ അബിൽ അബ്അദ്. ഓ എന്റെ റബ്ബേ, രക്ഷിതാവേ,
നീ എനിക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്, വാദയുണ്ട്. എന്താണ് ആ വാദ എന്നറിയുമോ? ഖിയാമത്ത് നാളിൽ എന്നെ നീ നിന്ദിക്കില്ല എന്ന് നീ എനിക്ക് നൽകിയ വാഗ്ദാനമാണ്. എന്നാൽ എന്റെ പിതാവ്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാൾ എന്ത് വേദനയാണ്, എന്ത് നിന്ദിതയാണ് എനിക്ക് ഇവിടെ കിട്ടാനുള്ളത് എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഉപ്പക്ക് വേണ്ടി റബ്ബിനോട് യാചിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ചു കൊടുക്കുന്ന മറുപടി, ഓ ഇബ്രാഹിമേ, ഇന്നി ഹറംദുൽ ജന്നതാലൽ കാഫിരീൻ, ഒരു രക്ഷയുമില്ല, നിന്റെ വാപ്പയാണെന്ന പരിഗണന ഇവിടെ കിട്ടുന്ന വിഷയമില്ല. ഇന്നി ഹറംദുൽ ജന്നതാലൽ കാഫിരീൻ, നന്ദികെട്ട വിശ്വാസികളുടെ മേൽ തീർച്ചയായും സ്വർഗം നിഷിദ്ധമാണ്. അവർക്ക് സ്വർഗം നൽകുന്ന വിഷയമേ ഇല്ല, സ്വർഗം കൊടുക്കുകയേ ഇല്ല എന്ന് പറയുമ്പോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിഷമിച്ചു നിൽക്കുന്ന ആ ഘട്ടത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ, തന്റെ പിതാവ് തനിക്ക് നഷ്ടപ്പെടുന്ന ആ ഘട്ടത്തിൽ ഇതാ അവിടെ ചോദിക്കപ്പെടുകയാണ്, പറയപ്പെടുകയാണ്, യാ ഇബ്രാഹിം മാ തഹ്തരിജ്ലൈക്, ഓ ഇബ്രാഹിം ഒന്ന് നോക്ക്, നിന്റെ കാൽച്ചുവട്ടിൽ എന്താണെന്ന് നോക്ക്, എന്താണ് ആ നിൽക്കുന്നത് എന്ന് നോക്ക് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയപ്പെടുമ്പോൾ, ഫയന്നുർ, ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ കാൽച്ചുവട്ടിലേക്ക് നോക്കുമ്പോ, ഫൈദാ ഹുവ ബിദീഹിൻ മുൽതതഖിൻ, അതേ ചെളിപുരണ്ട ഒരു കഴുതപ്പുലി, ആ കഴുതപ്പുലിയായി തന്റെ പിതാവിന്റെ രൂപമാറ്റം സംഭവിച്ചു പോയി. തന്റെ പിതാവിന്റെ കോലം അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി കളഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ കഴുതപ്പുലിയായി രൂപാന്തരം ചെയ്യപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവിനെ, ഫയൂഖദു ബികവായിമിഹി ഫയുൽഖാ ഫിന്നാർ, കാലുകൾ കൂട്ടിപ്പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, വളരെ ഗൗരവമുള്ള വിഷയം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവാണെന്ന് പറഞ്ഞു, നാളെ പരലോകത്ത് ആസറിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, ആസറിന് അവിടെ സ്വർഗം വാങ്ങാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഈ തൗഹീദാകുന്ന മാധുര്യം അനുഭവിച്ചില്ല, ഈ തൗഹീദാകുന്ന പ്രകാശം മനസ്സിലേക്ക് കടന്നു ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടോ, മകന്റെ മഹത്വം പറഞ്ഞുകൊണ്ടോ, ഭർത്താവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടോ അവിടെ രക്ഷപ്പെടാൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ തൗഹീദ് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്, ഈ തൗഹീദ് അവർ സ്വീകരിക്കേണ്ടതുണ്ട്, ഈ തൗഹീദ് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് കടന്നു വന്ന നബിമാർ പ്രഥമമായും പ്രധാനമായും ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ തന്നെയും അത് എടുത്തു പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ വമാ അർസൽനാ മിൻ ഖബ്ലിക, ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകനിലേക്ക് വഹി നൽകിയിട്ടല്ലാതെ. എന്താണ് പ്രവാചകന്മാർക്കകിലും ബോധനം നൽകപ്പെട്ട മഹത്തായ ആ കാര്യം? അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ലാഹില്ല, ആരാധ്യനില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കണം. ഇത് പറയാത്തൊരു പ്രവാചകൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. വലക്കത് ബാത്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അനഅബ്ദുല്ലാഹ വജിത്തനിബുത്താഗൂത്, എല്ലാ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ അഖിലം ആ ജനങ്ങളോട് പറഞ്ഞത്, ഉത്ബോധിപ്പിച്ചത്, അനഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. വജിത്തനിബുത്താഗൂത്, ദൈവേതര ദുർമൂർത്തികളെ പരിപൂർണമായും കഴിയൊഴിയണമെന്നാണ്. ഇത് പറയാത്തൊരു പ്രവാചകൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ അകിലും ഈ സന്ദേശം പറഞ്ഞത്? ഇത് സ്വീകരിച്ചാലല്ലാതെ ഒരു സമൂഹത്തിന് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ നമുക്കറിയാം, ഇന്ന് ലോക സമൂഹത്തിൽ ആരും ഏറ്റെടുക്കാത്തൊരു വിഷയം അതാണ് തൗഹീദ്. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്ന ഇസ്ലാമിസ്റ്റുകളായി വാദിക്കുന്ന ആളുകൾ പോലും തൗഹീദ് എന്ന് പറഞ്ഞാൽ, തൗഹീദ് പറയണമെന്ന് പറഞ്ഞാൽ അവര് മറുത്തു ചോദിക്കുമല്ല, ഷുഐബ് നബി, ലൂത്ത് നബി, ഇവരൊക്കെ തൗഹീദ് പറഞ്ഞവരാ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം
അതുപോലെ തന്നെ സുഹൈബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവരൊക്കെ തൗഹീദ് പറഞ്ഞവരാ അല്ല, സാമൂഹ്യ പ്രശ്നങ്ങളായിരുന്നു അവരുടെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദി പ്രബോധനത്തെ നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ വായിച്ചിട്ട് തൗഹീദ് എന്നൊരു വാക്ക് കാണിച്ചു തരാമോ എന്ന് വെല്ലുവിളിക്കുന്ന നേതാക്കന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. എന്ത്, വിശുദ്ധ ഖുർആനിൽ തൗഹീദ് എന്നൊരു വാക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള വികാരം എന്താണ്? ഖുർആനിലൊരിടത്ത് പോലും തൗഹീദ് എന്നൊരു വാക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാണ് ഈ തൗഹീദ്, എന്തിനാണ് ഈ തൗഹീദ്, എപ്പോഴും തൗഹീദ് എന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം നിലനിർത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ എവിടെങ്കിലും തൗഹീദ് എന്ന വാക്ക് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തൗഹീദി പ്രബോധനം, ആ പ്രബോധനത്തെ നിസ്സാരവൽക്കരിക്കുകയും ആ ദഅവത്ത് നടത്തുന്നവരെ, തൗഹീദ് പറയുന്നവരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവരായി ചിത്രീകരിക്കുകയും കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാത്തവരായി പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ കാലത്തിന്റെ കാലൊച്ച കേൾക്കാൻ കഴിയാതെ മസ്തിഷ്കം വറ്റുവരണ്ട് ഏതോ ഒരു പള്ളിമൂലയിൽ കുടിയിരിക്കുന്നവരായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ നാം സ്വീകരിച്ച ആദർശത്തിന്റെയും നാം പ്രബോധനം ചെയ്യുന്ന ഈ മഹത്തായ തൗഹീദിന്റെയും പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ പ്രബോധന പ്രസ്ഥാനത്തിന്റെ യോഗ്യത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഇത് പ്രബോധനം ചെയ്യുന്നവന്റെ മനസ്സ്, ഇതിന്റെ ശത്രുക്കൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും വായിക്കുവാൻ ഒരു സംഭവം എടുത്തു പറഞ്ഞു. എന്താണ് ആ സംഭവം? ഒരു നാട്ടുകാരെ കുറിച്ചല്ല പറയുകയാണ്. എന്താണ് ആ നാട്ടുകാർക്കുണ്ടായത്, എന്താണ് അവിടെ സംഭവിച്ചത്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വദരിബ ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാ അഹൽ മുർസലൂൻ. ഓ പ്രവാചകരെ, ആ നാട്ടുകാരെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്ക്, ആ നാടിനെ സംബന്ധിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുക്ക്. ഇദ് ജാ അഹൽ മുർസലൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദൂതന്മാർ പ്രവാചകന്മാർ ആ നാട്ടിലേക്ക് കടന്നു വരികയാണ്. ഒരു പ്രവാചകൻ ഒരു നാട്ടിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ആ നാടിന് വലിയൊരു അനുഗ്രഹം തന്നെയാണത്.